നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ കേസുകൾ പരിശീലിപ്പിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് പ്രമുഖ സ്ഥാനാർത്ഥികൾ കേസ് വിവരങ്ങൾ പരിശീലിപ്പിച്ചു തുടങ്ങി വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ബിജെപി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പത്തനംതിട്ട ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എന്നിവർ കേസ് വിവരം സംബന്ധിച്ച പത്രപരസ്യം നൽകിയത് കൂടാതെ ചാലക്കുടി ബിജെപി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ കേസ് വിവരം സംബന്ധിച്ച് അടുത്ത ദിവസം പരസ്യപ്പെടുത്തും രാഹുലിനെതിരെ 5 കേസുകളാണ് നിലവിലുള്ളത് ഇതിൽ 2 കേസുകൾ തീർപ്പ് കൽപ്പിച്ചതാണ് അപകീർത്തിപരമായ പരാമർശം നടത്തിയതിനെതിരെയാണ് രാഹുലിനെതിരെയുള്ള 5 കേസുകളും വയനാട് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ 6 കേസുകളാണുള്ളത് 6 കേസുകളിലും നിലവിൽ അന്വേഷണം നടക്കുകയാണ് ചാലക്കുടി ബിജെപി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ 132 കേസുകളാണുള്ളത് 11 പേജുകളിലായിരിക്കും കേസ് വിവരം പരസ്യപ്പെടുത്തുക എ എൻ രാധാകൃഷ്ണന്റെ പേരിലുള്ള കേസുകൾ മുഴുവൻ ശബരിമല നാമജപവും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം കേസുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളായ കെ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുള്ള സ്ഥാനാർത്ഥിയാണ് എ എൻ രാധാകൃഷ്ണൻ 4 പേജുകളിലായി 240 കേസ് വിവരങ്ങളാണ് സുരേന്ദ്രൻ പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് കേസുകൾ ഉള്ളത് അതിലധികവും പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളും കൂടാതെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് വിവരം പരസ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് അതാത് ജില്ലകളിൽ ഏറ്റവും പ്രചാരമുള്ള 3 പത്രങ്ങളിൽ വോട്ടെടുപ്പിന് 48 മണിക്ക് മുൻപ് 3 തവണ പരസ്യം നൽകിയിരിക്കണം ടെലിവിഷനിൽ 7 സെക്കൻഡ് ദൈർഘ്യമുള്ള പരസ്യമാണ് നൽകേണ്ടത് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ 75 ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാവുന്ന പരമാവധി തുക പരസ്യത്തിനുള്ള ചെലവും ഇത് ഉൾക്കൊള്ളിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവിന് പണം ഉണ്ടാകില്ലെന്നാണ് പാർട്ടികളുടെ ആക്ഷേപം എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ ഇളവ് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ല സ്ഥാനാർത്ഥികൾക്ക് പുറമെ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള കേസ് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് വോട്ടെടുപ്പിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്